നമസ്കാരം. ജമ്മു കശ്മീരിൽ ഏറെ നിർണായകമായ ഡി ഡി സി തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബി ജെ പിയും ഗുപ്കർ സഖ്യവും ഒപ്പത്തിനൊപ്പമാണെങ്കിലും ബി ജെ പിയുടെ ചരിത്ര മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പി ഡി പിയും നാഷണൽ കോൺഫറൻസും ഒക്കെ വരിഞ്ഞു കെട്ടാൻ ശ്രമിച്ചിട്ടും ബി ജെ പിയോടൊപ്പം തന്നെയാണ് കൂടുതൽ സീറ്റുകൾ എന്നുള്ള കാര്യം തന്നെ വ്യക്തമാകുന്നു. അതായത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. നിലവിലെ ഫലസൂചനകളിൽ ബി ജെ പിയും ഗുപ്കർ സഖ്യവും 43 സീറ്റുകളിൽ വീതം മുന്നിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് കേവലം 15 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ജെ കെ എ പി 5 സീറ്റിലും മറ്റുള്ളവർ 27 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ്. ജമ്മുവിലെ ഫലസൂചനകളിൽ ബി ജെ പി മുന്നിൽ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. 16 സീറ്റുകളിൽ 8 ബി ജെ പിയുടെ മുന്നേറ്റമാണ് നടക്കുന്നത്. നാഷണൽ കോൺഫറൻസും സ്വതന്ത്രനും 3 സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുമ്പോൾ അവിടെയും കോൺഗ്രസ് കേവലം 2 സീറ്റിൽ മാത്രമാണ് മുന്നിടുന്നത്. കശ്മീരിൻ്റെ അമിതാധികാരം റദ്ദാക്കിയ സാഹചര്യത്തിൽ രൂപീകരിച്ച പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷൻ പി എ ജി ഡി ബാനറിൽ നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഉൾപ്പെടെ 7 രാഷ്ട്രീയ പാർട്ടികൾ സഖ്യമായി ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആ തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ ജമ്മുകശ്മീരിലെ 280 ജില്ലാ വികസന സമിതി സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന നിലവിലെ ലീഡ് വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ഇനിയും മുന്നേറാനുള്ള സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഗുപ്കർ സഖ്യത്തിനെ ജനങ്ങൾ പാടെ തള്ളിക്കളയും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം ഏറെക്കുറെ വ്യക്തമായ ഫലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യമാണ് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. നിലവിൽ ബി ജെ പിക്കെതിരെ ഒരു വലിയ പടയൊരുക്കം തന്നെയായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത്. അവർക്കെതിരെ അതിരൂക്ഷമായാണ് കേന്ദ്ര സർക്കാർ നീങ്ങിയത് എന്നും വലിയ തോതിലുള്ള വീട്ടുതടങ്കൽ ഉൾപ്പെടെയുള്ള വലിയ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ജമ്മു കശ്മീരിൽ അവർക്കെതിരെ നടത്തിയതെന്നും പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ നടത്തിയത്. കശ്മീരിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് പറഞ്ഞ വാദങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഗുപ്കർ സഖ്യത്തിന് അനുകൂലമായിട്ടല്ല തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എന്ന് തന്നെ വ്യക്തമാവുകയാണ്. അതീവ ശ്രദ്ധയോടുകൂടി രാജ്യം വീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 51.42% പോളിംഗ്. ബി ജെ പിയും ഗുപ്കർ സഖ്യവും തമ്മിൽ പ്രധാന പോരാട്ടം നടന്നിരുന്നു. വോട്ടെണ്ണൽ സുഗമമായി നടത്താൻ പല സ്ഥലങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഓരോ കേന്ദ്രത്തിലെയും വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും മേൽനോട്ടം വഹിക്കുമെന്ന് അന്ന് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നതാണ്. വലിയ തോതിലുള്ള വാശിയേറിയ പോരാട്ടം, അതിൻ്റെ അവസാന സൂചനകൾ വരുമ്പോൾ ഗുപ്കർ സഖ്യം നിലം പൊത്തുമോ അതോ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, ഇതെല്ലാം കാത്തിരുന്ന് കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.